ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 37-ാം അധ്യായം. ഇയ്യോബിൻ്റെ സ്നേഹിതനായ എലീഹു തൻ്റെ പ്രതിവാദം തുടരുന്നു. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രകൃതി ശക്തികൾ ദൈവമഹിമയെ വ്യക്തമാക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ കാര്യസാധ്യത്തിനായി ദൈവം പ്രകൃതി ശക്തികളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് എലീഹു ഇയ്യോബിനെ ഓർമ്മിപ്പിക്കുന്നു. ശൈത്യകാലങ്ങളിൽ ഹിമപാതം മൂലം മനുഷ്യൻ തങ്ങളുടെ പണികൾ നിർത്തിവയ്ക്കുവാൻ നിർബന്ധിതരായിത്തീരും. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെ മനുഷ്യൻ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇപ്രകാരം ചെയ്യുന്നതെന്നാണ് എലീഹുവിൻ്റെ അഭിപ്രായം. പ്രകൃതിയിലെ അത്ഭുത പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുവാൻ കഴിവില്ലാത്ത മനുഷ്യൻ തൻ്റെ അജ്ഞതയെ ദൈവം മുമ്പാകെ ഏറ്റുപറയേണ്ടതാണ്. ഇത്ര ഉന്നതനായ ഒരു ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഇയ്യോബ് സ്വയം നാശം ക്ഷണിച്ചു വരുത്തുന്നു എന്നത്രേ എലീഹു പറയുന്നത്. 9-10 വാക്യങ്ങൾ. ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തര ദിക്കിൽ നിന്ന് കുളിരും വരുന്നു. ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ട് നീർക്കട്ട ഉളവാകുന്നു. വെള്ളങ്ങളുടെ വിശാലത ഉറച്ചു പോകുന്നു. ഈ വാക്യങ്ങളിൽ ഭൂമിയുടെ ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും കാണപ്പെടുന്ന ചില പ്രതിഭാസങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ മേഖലകളിലെ കൊടുങ്കാറ്റും കഠിനമായ തണുപ്പും ഭൂമിശാസ്ത്രം പഠിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകും. ദക്ഷിണധ്രുവമായ അന്റാർട്ടിക്കയിലെ തണുപ്പ് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 100 ഡിഗ്രി വരെ താഴുന്നുണ്ട്. വെള്ളങ്ങളുടെ വിശാലത ഉറച്ചു പോകുന്നുവെന്ന് പറയുന്നത് ദക്ഷിണ ഉത്തര ധ്രുവങ്ങളിലെ സമുദ്രജലം വർഷത്തിൽ 6 മാസം മഞ്ഞുകട്ടയായി തീരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. 16-ാം വാക്യം. മേഘങ്ങളുടെ ആക്കത്തൂക്കവും ജ്ഞാനസമ്പൂർണനായവൻ്റെ അത്ഭുതങ്ങളും നീ അറിയുന്നുവോ? മേഘങ്ങളുടെ ആക്കത്തൂക്കം അഥവാ സമതുലിതാവസ്ഥ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആകാശം കാർമേഘാവൃതമാകുമ്പോൾ 100,000 ടൺ ഭാരമുള്ള വെള്ളം അത് വഹിക്കുന്നുണ്ടെങ്കിലും ആ വെള്ളം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് കേന്ദ്രീകരിച്ച് ആ ഭാഗം അടർന്ന് ഭൂമിയിൽ പതിക്കാത്ത നിലയിൽ ദൈവം മേഘത്തെ സമതുലിതാവസ്ഥയിൽ നിലനിർത്തിയിരിക്കുന്നു എന്നാണ്. കഷ്ടത പാപത്തിൻ്റെ അനന്തരഫലമാണെന്ന് 4 സ്നേഹിതന്മാരും പറയുമ്പോൾ കഷ്ടത ദൈവത്തെ രുചിച്ചറിവാൻ ഉതകണം എന്നാണ് നമുക്ക് ലഭിക്കേണ്ട പാഠം. എലീഹുവിൻ്റെ നീണ്ട പ്രതിവാദത്തിന് ഇയ്യോബ് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് ആവശ്യം വരുന്നതിന് മുമ്പേ ദൈവശബ്ദം അവിടെ മുഴങ്ങി. ഇയ്യോബും കൂട്ടുകാരും ആ ശബ്ദത്തിന് മുന്നിൽ നമ്രശിരസ്കരായി ഭക്തിയോടെ നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മെ എവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.